ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രമാണ്. ഡാമിന്റെ സംഭരണ ശേഷിയുടെ 17.55% വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത്. റൂൾ കർവ് പ്രകാരം 43.39% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. 1 ദശലക്ഷം ഘനമീറ്റർ അളവിൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണക്കിൽ 23 ദിവസം കൂടി വെള്ളം തുറന്നുവിട്ട് കഴിയുമ്പോഴേക്കും ജലനിരപ്പ് 40 മീറ്റർ എന്ന സ്ലൂസ് ലെവലിനേക്കാൾ താഴെയെത്തും. ഇതോടെ ജലവിതരണം നിലക്കുകയും ചെയ്യും. കുർമാലി കരിവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച സാധ്യത സജീവമായിട്ടുണ്ട്. ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 55.90 മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് ഇപ്പോൾ 2 മീറ്ററോളം കുറവിൽ 53.31 മീറ്ററിൽ എത്തിയിരിക്കുന്നത്. 23.25% വെള്ളവും കഴിഞ്ഞ മാർച്ച് 18 ഡാമിലുണ്ടായിരുന്നു. റൂൾ കർവ് പ്രകാരം 65.77 മീറ്റർ ആണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ്. ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്ലൂസ് വാൽവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലുമാണ്. 13 മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ 3 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല. ഇതോടെ ജലവിതരണം പൂർണ്ണമായി സ്തംഭിക്കും എന്ന് ചുരുക്കം. കരിവന്നൂർ കുർമാലി പുഴകളിലും സമീപ മേഖലകളിലെ മുഴുവൻ കിണറുകളിലും ആവശ്യത്തിന് വെള്ളമുള്ളത് ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം എത്തുന്നത് കൊണ്ട് മാത്രമാണ്. ഈ പുഴകളിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളെല്ലാം ചിമ്മിനി വെള്ളത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നതും. അന്വേഷണം ന്യൂസ്, തൃശൂർ.